നമസ്കാരമുണ്ട്. കേപ്പോ ഹോസ്റ്റിൻ്റെ മറ്റു വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു മിഷൻ കാണാത്ത ആളുകൾ വളരെയേറെ, അതായത് നമ്മളെ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളും ഈ ഒരു മിഷൻ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. അതായത് നമ്മളെ ചെറിയ ചെറിയ വർക്കുകൾക്ക് പൊട്ടിക്കാനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. അതായത് ഏത് വർക്കിനും അത്യാവശ്യമായിട്ട് വരുന്ന ഒരു മെഷീനാണ്. 5 kg, 7 kg റോട്ടറി 810T എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഗ്രീസ് ഇട്ട് ഒരു കൂടിപ്പോയതാണ്. അതായത് നമ്മൾ പണിക്കാരനെ ബംഗാളിനെ ഏൽപ്പിച്ചാന്ന് എന്നോട് പറഞ്ഞത് ഇതിനുള്ളിൽ ഗ്രീസ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആമറിംഗ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന സാധനമാണ്. അപ്പോൾ ഇതുപോലെയുള്ള മെഷീനറിയൊക്കെ നമ്മളെടുത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കംപ്ലീറ്റ് കഴിച്ച് റിമൂവ് ചെയ്യുക. കംപ്ലീറ്റ് ഇത് ഗ്രീസ് ഇതിന് ടോപ്പാണ്. ടോപ്പ് ഏകദേശം 1 inch ആയിട്ടുള്ള അത്രയും കൂടുതൽ ഇതിനുള്ളിലേക്ക് ഗ്രീസ് വന്നിട്ടുണ്ട്. സ്ട്രൈക്കറിൻ്റെ ഒക്കെ അവസ്ഥ ഉണ്ടല്ലേ, കംപ്ലീറ്റ് ഗ്രീസാണ്. ഒരു അതും സാധാ നോർമൽ ഗ്രീസാണ്, എസ്കേപ്പിൻ്റെ സാധാ നോർമൽ ഗ്രീസാണ് ഇതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ മെഷീൻ്റെ ഉള്ളിൽ ഒരു കാരണവശാലും നമ്മൾ സാധാ ഗ്രീസ് ഉപയോഗിക്കരുത്. ഇത് നമ്മളിതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കേണ്ട ഗ്രീസ് എന്ന് പറഞ്ഞാൽ ആമറിംഗ് ഗ്രീസ് എന്ന് പറയുന്നൊരു ഗ്രീസാണ്, അതാണ് ഉപയോഗിക്കേണ്ടത്. മറ്റുള്ള ഗ്രീസ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മെഷീൻ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ചൂടാവും. ആണ് ചൂടാകുന്ന സമയത്ത് സാധാരണ നോർമൽ ഗ്രീസൊക്കെ കൂടി എന്താ വെച്ചാൽ ഉരുകിയിട്ട് ഒരു ടാറുമാതിരിയായി ഇതിൻ്റെ കംപ്രഷനൊക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കംപ്ലീറ്റ് നമ്മളെ ഈ ഒരു പാർട്സും ക്ലീൻ ആക്കുക. നല്ല ഉഷാറായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം എല്ലാ ഭാഗവും തുടച്ച് നല്ല വൃത്തിയാക്കി അതിന് ശേഷം നമ്മൾ റീഫിറ്റ് ചെയ്യുക. റീഫിറ്റ് ചെയ്താൽ നമ്മൾ കഴിച്ചാൽ അതേപോലെ തന്നെ റീഫിറ്റ് ചെയ്താൽ മതി, അതിൽ മാറ്റൊന്നും വരുത്താൻ നിൽക്കണ്ട. അതുപോലെ തന്നെ ഓറിംഗ് പോയിട്ടുണ്ടെങ്കിൽ ഓറിംഗ് മാറ്റുക. സ്ട്രൈക്കർ നമ്മൾ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുള്ളിൽ നമ്മൾ ഗ്രീസ് ഇടുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഗ്രീസ് നമ്മൾ കൂടുതലായിട്ട് ഇടുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതാണ് ഹാമറിംഗ് ടെർബോ എന്ന് പറയുന്നൊരു കമ്പനിയുടെ ഹാമറിംഗ് ഗ്രീസാണ്. നമ്മൾ ജസ്റ്റ് നോർമലായിട്ട് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. അധികമായിട്ടൊന്നും ഗ്രീസ് ഇടേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല, കാരണം ഒരു നോർമലായിട്ട് ഗ്രീസ് ഇടുക. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്കിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ കുറച്ച് ഗ്രീസ് നമുക്ക് ഇതിൻ്റെ കണക്ടർ റോഡിൻ്റെ ഉള്ളിലേക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ കാണിച്ചുതരാം എവിടെ ഇടേണ്ടത് എന്നുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്കൊന്നും വളരെ ജാസ്തിയായിട്ടുള്ള ഗ്രീസിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ നോർമലായിട്ടുള്ള ഗ്രീസ് ഇട്ട് കൊടുത്താൽ മതി. വർക്കിങ്ങിനനുസരിച്ചാണ് നമുക്ക് ഗ്രീസിൻ്റെ ആവശ്യം വരിക. എപ്പോഴെങ്കിലുമൊക്കെ ചെറിയൊരു വർക്കിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഗ്രീസ് ഇടാൻ നിൽക്കാണ്ട. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഫിറ്റ് ചെയ്ത് പിസ്റ്റൺ, അതുപോലെ തന്നെ സ്ട്രൈക്കർ എല്ലാ സംഗതികളും ഇട്ട് അതിനുശേഷം നമ്മളിതിൻ്റെ സിലിണ്ടർ നമ്മളിതിനുള്ളിലേക്ക് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുകയാണ് ചെയ്യുക. കറക്റ്റായിട്ട് തന്നെ ഫിറ്റിങ് ഒന്നും മാറാൻ നിൽക്കണ്ട. കറക്റ്റായിട്ട് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുക. ഫുള്ള് സ്ക്രൂ ഒക്കെ വെച്ച് ചെയ്ത് ടൈറ്റ് ആക്കുക. നമ്മളിപ്പോൾ അതിനുശേഷം അത് ഫുള്ള് ഇപ്പോൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഗ്രീസ് ഇടുകയാണ്. ഗ്രീസ് വളരെ കുറച്ച് ഗ്രീസ് ഇട്ടാൽ മതി. ആ ഗ്രീസ് തന്നെ നമുക്ക് അതിനുള്ളിൽ വർക്കിംഗ് ചെയ്യുന്ന സമയത്ത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതാണ് നമ്മൾ കണക്കിലാണ്ട് വർക്കിംഗ് ആണ്. അതായത് കംപ്ലീറ്റ് ഡീസൽ ഒഴിച്ച് ക്ലീനാക്കുന്ന സമയത്ത് ഓവറായിട്ട് നമ്മളെ ആർമച്ചറിലൊക്കെ കയറുന്നതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിലുള്ള ഗ്രീസ് ഇങ്ങോട്ട് പോരാത്തത്. അത് കാര്യമാക്കണ്ട. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഇട്ടിട്ടുണ്ട്. എന്താ ഇതുപോലെയാണ് ഇത് വർക്കിങ്ങൊക്കെ ഏകദേശം നല്ല അടിപൊളിയായിട്ട് നല്ല വർക്കിംഗ് കിട്ടും. നല്ല സൂപ്പറായിട്ടുള്ള വർക്കിംഗ് തന്നെയാണ്. നമുക്ക് ക്ലീനാക്കിയതിന് ശേഷം ഗ്രീസ് ഇടുന്ന ഒരു ട്രിക്ക് ഞാൻ കാണിച്ചുതരാം. വീഡിയോ എടുത്ത പാടുകൊണ്ടൊക്കെ ചെറിയ 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 എഡിറ്റിങ്ങിലൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങളുണ്ടായിരുന്നുണ്ടോ. ഇത്രയും നോർമലായിട്ടുള്ള ഒരു ഗ്രീസ് മതി. ഈ ഒരു ഗ്രീസിൻ്റെ ആവശ്യം നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് വരുന്നുള്ളൂ. നമുക്കൊരു 10 ദിവസമൊക്കെ വരക്കിയേക്കണം എന്നുണ്ടെങ്കിൽ വർക്കിങ് നോക്കിട്ടോ. ഉണ്ടോ അതിങ്ങനെ ഒരു ഒരു വിളങ്ങിയ മാതിരി ഇങ്ങനെ അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുക ചെയ്യാം. അതിങ്ങനെ ചെറിയ ചെറിയ ആവശ്യം നമ്മൾ അതിൻ്റെ പിസ്റ്റണിലേക്ക് ഇങ്ങനെ കുറച്ചിട്ട് കുറച്ചിട്ട് കിട്ടും. ഇത്രയും ഒരു ഗ്രീസ് മത്ത് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നവരുന്നു. ഓക്കെ.